പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ നശി അത് ഇസ്ലാമിന്റെ വേരോടെ നശിപ്പിച്ചു കളയണമെന്ന് ചിന്തിച്ച ആളുകൾ അവരുറച്ച് തീരുമാനിച്ചു, ഈ ദീനിനെ നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി മുൻഗാമികളെ തള്ളിപ്പറയലാണ്, മുൻഗാമികൾ പേച്ചവരാണെന്ന് പറയലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുനെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തയാള്, എന്നാ ഇന്ന് വരുന്ന ഒറ്റപ്പെട്ട ചില ആളുകളോ ഷഫീമാം റളിയല്ലാഹുവിനേക്കാളും വിവരമുള്ള ആളുകള്, ഇതുമില്ല, അതെങ്ങനെ സംഭവിക്കല്? ഷഫീമാം റളിയല്ലാഹുവിനേക്കാൾ വിവരമുള്ളവരായി ഷഫീമാം റളിയല്ലാഹുവിനെ പിഴവുപറ്റി എന്ന് പറയുന്നതിന് മടിയില്ല. അല്ലാഹുവേ നീ അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കളും. റഹ്മാന് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പിഴവുപറ്റി എന്ന് പറയുന്നവര് ഇമാമുൻ നവവി റളിയല്ലാഹുവിനെ പോലെയുള്ള മുൻഗാമികളായ മഹാന്മാർക്ക് പിഴവുപറ്റി എന്ന് പറയുന്നവര് നാം മനസ്സിലായവരോ? 2017 വന്ന പുതിയ ഇസ്ലാമിന്റെ ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് പൊട്ടിമുളച്ച ആളുകള്, അവർക്കാണ് അന്ന് ജീവിച്ച ഇമാമുനെ ഷാഫി റളിയല്ലാഹുവിനേക്കാൾ ദീനിനെ കുറിച്ച് അറിയുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവരെ കിട്ടുമോ? ആലോചനയുള്ളവരെ കിട്ടുമോ? ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, ഇന്നുണ്ടായ ആളല്ല, അന്ന് നിങ്ങളെ മലപ്പുറം ജില്ലയിലെ ഒരാളായിരുന്നു, അയാൾ എന്നോട് പറഞ്ഞു, പലപ്പോഴും സുന്നത്തിയമാനത്തിനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടാണ്, അതുപോലെ മഖാമുകളിൽ നടക്കുന്ന അനാചാരങ്ങളുടെ കാരണത്താലാണ് ഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആങ്ങള അതുപോലെ അത്തരം പ്രവർത്തനങ്ങളെ മാത്രം എടുത്തു പറഞ്ഞ് വിമർശിച്ച് സുന്നത്തിയമായത്തിന് വിമർശിക്കുന്ന ഒരാളാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ വാപ്പയാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഞാൻ കേട്ടത്. വാപ്പ സുന്നിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഏറ്റവും കൂടുതൽ വാപ്പയാണ് അതേ അത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. വല്ലാതെ വാപ്പ അതേ പ്രസംഗിക്കുന്നത് എന്റെ ചെറുപ്പത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട്. മഖാമുകളിൽ നടക്കുന്ന അതേ ഉറൂസിന്റെ പേരിൽ നടക്കുന്ന ഹറാമായ ആണും പെണ്ണും ഇടകലർന്നുള്ള പരിപാടികൾക്കെതിരെ പാപ്പ പ്രസംഗിക്കുന്നത് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഉമ്മമാരെ സിയാറത്തിന് നിങ്ങൾ തനിയെ പോവുകയാണെങ്കിൽ തന്നെ പോകുമ്പോൾ മറയോടുകൂടെ പോകണം, മമ്പുറം മക്കാ ണെങ്കിൽ പാപ്പ അതിൽ പറഞ്ഞ വാക്ക് തന്നെയാ ഞാൻ പറയുന്നത്, മമ്പുറം മക്കാമിൽ പോവുകയാണെങ്കിൽ സിയം മക്കാമിൽ പോവുകയാണെങ്കിൽ അത്തരം തുടങ്ങിയ മടവൂര് ഷെയ്ഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാരെ മക്കാമുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോ മറയോടുകൂടെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കുജിതം പോകാതിരിക്കലാണ്, നിങ്ങൾക്ക് ഉചിതം പോകാതിരിക്കലാണ്. കാരണം സിയാറത്ത് ചെയ്യുന്ന ഒരു പുണ്യമുണ്ടെങ്കിലും ഹറാമ് ചെയ്തിട്ടൊരു പുണ്യം നേടുന്നത് വെട്ടിത്തരമാണ്. അതേ ഹറാമ് ചെയ്തിട്ട് അതേ ഒരു കാര്യം അതേ പുണ്യം നേടല് തെറ്റാണ്. ഹറാമ് ചെയ്തിട്ടല്ല ഒരു സുന്നത്ത് ചെയ്യേണ്ടത്, മറിച്ച് മക്കാമുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ മറയോടുകൂടെ അല്ലാതെ നിങ്ങൾ പോകരുത്. ഇത് പറഞ്ഞിട്ട് ബാപ്പ പറയാണ്, ഒറ്റപ്പെട്ട ചില മക്കാമുകളിൽ പോയാൽ അവിടെ കിടക്കുന്ന ഔലിയാക്കള് സിയാറത്തിന് വരുന്ന സ്ത്രീകളെ ഭംഗി കാണാൻ കിടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ മക്കാമുകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളെ അവരെ പൊരുത്തത്തിന് പകരം നിങ്ങൾക്ക് പൊരുത്തക്കേടാണ്. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുട്ടിയായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് അതിനു വേദനയുള്ളൂ, സ്കൂളിൽ പോകുന്ന കാലത്ത് തന്നെ പാപ്പന്റെ വേദനകളിൽ പലം കേട്ടവനാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം അനാചാരങ്ങളുമായി സുന്നത്തി ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല, സുന്നത്തി ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല.
അതേ സ്ഥാനത്ത് നമ്മൾ പറയും മഹാന്മാരെ മുന്നിട്ട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരാനത് നല്ലതാണ്. അത് ആര് പഠിപ്പിച്ചതാണ്? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു. നിങ്ങളെ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈദിസ്തസ്ഖാ മൂസാ ലഖൗമിഹി ഫഖുൽന ദുരിബ് ഇസാഖൽ ഹജറി. മൂസാ നബി അലൈഹി സലാമിന്റെ സമൂഹം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ, വെള്ളമില്ലാതെ വിഷമം വന്നപ്പോൾ അവരോടിയെത്തിയത് ആരടുക്കലാണ്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ അടുക്കലാണ്. എന്തിനാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോയത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെ കിണർ വറ്റാത്തത് കൊണ്ടല്ല, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ പ്രത്യേകം സ്പെഷ്യൽ കിണർ ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെ കിണറിൽ ഉറവ് കൂടുതൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ആ സമൂഹം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് സഹായം തേടിപ്പോയത്. ഒരു നിലക്കും ഈ നാട്ടില് വെള്ളമില്ലെന്നും അതേ ഭൗതിക അതേ അനൗദയ ബോധങ്ങളും റബ്ബ് തന്ന ആരോഗ്യം നമ്മളോടെപ്പ തിരിച്ചു ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്താൻ നമ്മളെ നാവിന് വലിയ ആവേശമാണ്. ഗീബത്ത് പറയുമ്പോ വലിയ സന്തോഷമാണ്. നമീമത്ത് പറയുമ്പോ വലിയ ഹരമാണ്. നാട്ടിലുള്ള പലരുടെയും അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റോഡിലിരുന്നവരെ ഗീബത്ത് പറയാൻ വലിയ സന്തോഷമാണ്. മനസ്സിന് വലിയ ഹരമാണ്. ഓ മുസ്ലിമേ, ഈ ഹരം നമ്മള് കൈയൊഴിച്ച് ആ ഹരം വലിച്ചെറിഞ്ഞ് ഖുർആനോത്തില് ഹരം കാണണം, ഖുർആൻ ഓതുന്നതിൽ സന്തോഷം കാണണം. ഈ പരിശുദ്ധ റമദാനിൽ 27-ാം രാവിലെ ഒരു ഒരു ഹോട്ടലിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കയറിയപ്പോ, അതേ വിദേശ രാജ്യത്തൊരു ഹോട്ടലിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കയറിയപ്പോ ആ ഹോട്ടലിന്റെ ഉടമ പ്രിയപ്പെട്ട മകനെ വിളിച്ച് പറയാണ്, മോനെ നീ മന്തി കഴിക്കണ്ട. എങ്ങനെ നീ മന്തി കഴിക്കണ്ട? മകനെ വിളിച്ചിട്ട് ബാപ്പാന്റെ ഉപദേശമാണ്. മന്തി കഴിക്കണ്ട പറയുമ്പോഴൊക്കെ മനസ്സിലാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ വന്നാല് ഹോട്ടലിൽ നിന്നുള്ള ബോർഡ് കുറവാ, കുഴിമന്തി എന്നാ എല്ലാവരുടെയും ബോർഡ്. കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നാ ഇപ്പൊ മേനാന്നാ എനിക്ക് തോന്നുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാം ഇയാള് ഭക്ഷണം കഴിക്കുമ്പോ അയാളോട് പറയാണ് നീ മന്തി കഴിക്കണ്ട. ഇത് പറഞ്ഞപ്പോ അവിടെ വന്നവരൊക്കെ ഒന്ന് ചിരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ചിരിച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അയാള് പറഞ്ഞു നിങ്ങൾ ചിരിക്കണ്ട, ഞാനവനോട് മന്തി കഴിക്കണ്ട എന്ന് പറഞ്ഞത് അതങ്ങ് തീർന്നു പോയാ ഉള്ളിന്ന് എടുത്തു തരാനില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എന്റെ പകുതി പ്രായം പോലും അവനായിട്ടില്ല. അവന്റെ കൊളസ്ട്രോള് 400, ഷുഗറിനൊരു കുറവുമില്ല. എനിക്ക് ഇതുവരെ ഒരു രോഗവുമില്ല. നിലനിൽക്കാൻ ദ്വാരക്കണം നീ ബാപ്പ പറയാണ്. പകുതി പ്രായം പോലും എത്താത്ത മകന്റെ രോഗങ്ങള് ബാപ്പ എണ്ണുന്നു. ഓ മുസ്ലിമേ, ഇത് തന്നെയാണ് ഏത് മനുഷ്യന്റെയും അവസ്ഥ. റബ്ബ് തന്ന ആരോഗ്യം തിരിച്ചു ചോദിക്കുമ്പോ സമയമായില്ലെന്ന് പറയാൻ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. റബ്ബ് തന്ന ആരോഗ്യം അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവരാകണം, അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവരാകണം. നിങ്ങൾ നോക്കൂ, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലാണ്. സുജൂദിൽ കിടന്നിങ്ങനെ കണ്ണുനീരൊഴുക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശറഫാക്കപ്പെട്ട കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അവിടുത്തെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീര് പോലെയല്ല, അവിടുത്തെ ഉമനീര് നമ്മുടെ ഉമനീര് പോലെയല്ല, അവിടുത്തെ വേർപ്പ് നമ്മുടെ വേർപ്പ് പോലെയല്ല. നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന അറിവില്ലാത്തവരുണ്ടോ? നർജു ബറക്കത്തുഹു ലിസ്ബിയാനിനായാ റസൂലല്ലാ. നബി തങ്ങളോട് പറഞ്ഞില്ലേ സഹാബിയത്തായ വനിതകള്, നബിയേ
അങ്ങയുടെ ശരീരത്തിലെ വയർപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഞങ്ങളെ മക്കൾക്ക് ബറക്കത്തെടുക്കാനാണ്. സ്വഹാബത്തിനറിയാം, നബിതങ്ങളെ നേരിൽ കണ്ട് പരിചയപ്പെട്ട് ഒന്നിച്ച് ജീവിച്ച സ്വഹാബത്തിനറിയാം. നബിതങ്ങള് സാധാരണക്കാരനല്ലെന്നല്ല, മറിച്ച് നബിതങ്ങളുടെ വയർപ്പ് പോലും സാധാരണയല്ല. റബ്ബേ, ആ ഹബീബിന്റെ കൂടെ ആ ഹബീബിനെ സ്നേഹിച്ച പാവപ്പെട്ട ഞങ്ങള് ജന്നത്തുൽ നഈമില് നീ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞാൻ വെറുതെ പറയുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അത് സാധാരണ ഉമിനീരല്ല, അതേ നമ്മൾ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളതാണെന്ന് പറയാറുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിൽ അത്ര നല്ല സുഗന്ധമില്ലെന്ന് നമ്മൾ വളരെ പലതിനും പൊതുവെ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്. അത് വെറും ഒരു നല്ല വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ പാവപ്പെട്ട മുതല്ലിമ ബഹുമാനപ്പെട്ട സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേ ഈജിപ്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടുത്തെ മഖാമിന്റെ ചാരത്ത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ആധാറുകളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ആധാറുകളും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ ചാരത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും അവിടെ പോയാൽ അവരെ പെർമിഷൻ കിട്ടിയാൽ അവര് തുറന്നു തന്നാൽ കാണാൻ അവസരമുണ്ട്. ഈ പാവപ്പെട്ട മുതല്ലിമിനും ഒരു ദിവസം ആ സൗഭാഗ്യം അങ്ങ് കിട്ടിയപ്പോ ആ റൂമിലേക്ക് കയറി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കൾ അവിടെയുണ്ട്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വാളുണ്ട്. ആ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വാള് അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്തിനാണ്? ചുംബിച്ച് ബറക്കത്തെടുക്കാനാണ്, തൊട്ടുമുത്തിയിട്ട് ബറക്കത്തെടുക്കാനാണ്. അപ്പോഴേക്കൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. ചില ആളുകൾ മനസ്സിലാക്കിയത് തൊട്ടുചുംബിച്ച് ബറക്കത്തെടുത്ത ഇസ്ലാം ഇന്ന് പുറത്താണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള് ആ ശറഫാക്കപ്പെട്ട വാള് ഈ പാവപ്പെട്ട മുതല്ലിമിന്റെ കയ്യിലെത്തിയപ്പോൾ ഞാനൊന്ന് ആ വാള് ചുംബിച്ചു. എന്തൊരു സുഗന്ധമാണ്! അവിടുത്തെ കൈ സ്പർശിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കൈപ്പിടിയുടെ ഭാഗത്ത് ചുംബിച്ചപ്പോൾ എന്തൊരു സുഗന്ധമാണ്! ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചുംബിക്കുന്ന വാളല്ലേ, ഞാൻ എന്റെ കൈയൊന്ന് ചുംബിച്ചിട്ട് മൂക്കിന്റെ അടുക്കൽ കൊണ്ടുപോയാൽ എന്റെ കൈയിന്റെ വാസന മാറിപ്പോയി, എന്റെ കൈയിന്റെ രതിയെ മണം മാറിപ്പോയി. ഞാനിവിടെ വരുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ മീനെടുത്തു തന്നപ്പോ എനിക്ക് പേടിയാണ്. ആരെങ്കിലും കൈ പിടിച്ചിട്ട് അയാളെ കൈ മീൻപിടുമ്പോ മണത്താൽ അവർക്ക് വിഷമം തോന്നുമല്ലോ. അത്ര നമ്മുടെ കൈയിന്റെ മേലെ നിന്ന് സ്പർശിച്ചാൽ പോലും അതേ വാസന അതേ പരന്നു കിടക്കുന്നു. സ്മെല്ല് എന്ന് പറയുന്ന സാധനം അത് തൊടണമെന്നില്ല, അത് ഉള്ള സ്ഥലത്ത് പോയാൽ നമുക്ക് അതിന് വാസന വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അറബികളെ വീട്ടിലൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാമായിരിക്കും. അറബികൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ അവരിങ്ങനെ ഊത് കത്തിച്ചാൽ ഇങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ തട്ടി നീക്കുന്നത് കാണാം. ഫസ്റ്റ് വാപ്പന്റെ കൂടെ ഇങ്ങനെ കുറ്റിയാട് സിറാജുൽ ഇരുന്നു, എവിടുന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ അറബികൾ ഇങ്ങനെ ആക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങനെ എന്തായിരിക്കും ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായത് ഒരു ദിവസം ഖത്തറിൽ വെച്ച് കുറ്റിയാട് സിറാജുൽ ഹുദയുടെ അവിടെയുള്ള ഒരു പ്രവർത്തകന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കടയിൽ കയറിയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അയാൾ കടയിലേക്ക് പോയി അയാൾ തിരിച്ചു വരുമ്പോ റമദാൻ മാസമാണ്. വണ്ടിയിൽ കയറി നോക്കുമ്പോ സമൂസമാണത്തിട്ട് ഒരു നിർവാഹമില്ല. അയാള് കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ വല്ലാതെ സമൂസ ഉണക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നോമ്പ് തുറക്കാനുള്ള സമൂസ പൊരിച്ചിട്ട് വിൽക്കാനുള്ള ഒരുക്കത്തില്ല അവര്, അവിടെ സമൂസക്ക് ഇങ്ങനെ പൊരിയുന്നുണ്ട്.
അയാള് സമൂസ തൊട്ടിട്ടില്ല, സമൂസ അയാള് തൊട്ടിട്ടില്ല, അയാള് കഴിച്ചിട്ടില്ല. അത് അത് ഉള്ള സ്ഥലത്ത്, അത് പൊരിക്കുന്ന സ്ഥലത്ത് പോയി തിരിച്ചു വന്നപ്പോ അയാൾ ആ വാസന, അയാളെ കുപ്പായോ ആരാ പിടിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല, വണ്ടിയിൽ കയറിയപ്പോ വല്ലാത്ത വാസന, അങ്ങനെയാ സ്മെല്ല് എന്ന് പറയുന്നത്. പിന്നെ ചുംബിച്ചാലുള്ള കഥ എന്ത് പറയാനാ, എന്നെ പോലെയുള്ള അന്ന് തന്നെ നൂറുകണക്കിന് ആളുകൾ ആ വാള് ചുംബിച്ചിട്ടുണ്ട്, പക്ഷേ സ്മെല്ലിനൊരു മാറ്റവുമില്ല, സുഗന്ധത്തിനൊരു മാറ്റവുമില്ല. അന്ന് എന്റെ കയ്യില് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞ് സി എം ഇബ്രാഹിം സാഹിബ് തന്ന ഒരു വലിയ അത്തറിന്റെ കുപ്പിയുണ്ട്. ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞു ഇത് വലിയ വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞ്, കേരളത്തിൽ അതേ അതേ ഞങ്ങളെ നാട്ടിൽ വളരെ പ്രമുഖനായ ഒരാൾ എനിക്ക് ഹദിയ തന്നതാണ്, എനിക്കിത് ഈ വാളിന്റെ മേലെ ഒന്ന് പുരട്ടിയിട്ട് ബറക്കത്തെടുക്കാൻ പറ്റുമോ, ഇത് നിങ്ങൾ അതിന് ഉപയോഗിക്കുമോ. അപ്പോഴല്ലേ അവിടെ കാവലിരിക്കുന്ന ആളുകളെ മറുപടി, നിങ്ങൾക്ക് അത്ര സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാ ഞങ്ങൾ ഉപയോഗിച്ചു കൊള്ളാം. ഇവിടെ ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുക്കൾക്കും ഞങ്ങൾ ഒരു സുഗന്ധവും ഉപയോഗിച്ചിട്ടില്ല, ചരിത്രപരമായി ഞങ്ങൾക്ക് അങ്ങനെ ഉപയോഗിച്ചതായി അറിവുമില്ല. ഞങ്ങൾ ഇവിടെ ജോലിക്ക് കയറുമ്പോ ആദ്യത്തെ നിർദ്ദേശം, ആ നിർദ്ദേശങ്ങളെ കൂട്ടത്തിലൊരു നിർദ്ദേശമാണ്, ഇതിന്റെ മേലെ എക്സ്ട്ര ഒരു പരിപാടിയും പാടില്ല, സുഗന്ധം പൂശല് പാടില്ല. ആ വാളങ്ങ് ചുംബിച്ചപ്പോൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിമളം കിട്ടിയത് പോലെ എന്തൊരു സുഗന്ധമാണ്. പിന്നെ വരുന്നത് അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. പെട്ടിയിൽ പൂട്ടി വെച്ച ആ വസ്ത്രം അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ചോദിച്ചു ഇതൊന്ന് തുറക്കാൻ പറ്റുമോ, അവര് പറഞ്ഞു തൊടാൻ പാടില്ല, തുറന്നു തരാം. തുറക്കുമ്പോഴേക്ക് ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകള് അങ്ങ് കരഞ്ഞു പോയി, റൂമിന്റെ സുഗന്ധം തന്നെ മാറിപ്പോയി. തിങ്ങിക്കൂടിയ ആളുകൾ ഒരുമിച്ച് കൂടിയ റൂമിൽ എന്തൊരു സുഗന്ധമാണ്. അതിയബുദ്ധി സഹാബത്ത് പറഞ്ഞില്ലേ ഇത്ര നല്ല സുഗന്ധം വേറെ ഇല്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. അവിടുത്തെ വേർപ്പ് സാധാരണയല്ല, നിമിതങ്ങളെ സാധാരണയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടുത്തെ വേർപ്പ് പോലും സാധാരണയല്ല, അവിടുത്തെ ഉമനീര് പോലും സാധാരണയല്ല. അവിടെ അന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നും സാധാരണയല്ല. ഇത് പറയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതില്ല. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ചിലർക്ക് അതാണോ പേടി എന്ന് എനിക്ക് തോന്നുകയാണ്. നിവിതങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ നിവിതങ്ങൾ അല്ലയാണ് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. നിവിതങ്ങൾ മലക്കാണ് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. മറിച്ചതിന്റെ മാന എന്താണ്? നിങ്ങളൊക്കെ മനുഷ്യരായത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനുഷ്യനാണ്, പക്ഷേ എന്നെ പോലെ ഒരു സാധാരണക്കാരനല്ല. എന്നെ പോലെ അതേ വേർപ്പിന്റെ വാസന കൊണ്ട് അടുക്കാൻ കഴിയാത്തവരല്ല. ഒരു ദിവസം ഞാൻ കുളിച്ചില്ലെങ്കിൽ, ഒരു ദിവസം ഞാൻ കുളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്റെ കൂടെ യാത്ര ചെയ്യാൻ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാണ്. അതേത് മനുഷ്യനും അങ്ങനെയാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, വയർപ്പിന് പോലും സുഗന്ധമാണ്. റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യം നീട്ടിയില്ല, സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കണേ അല്ലാ. ആ നബിതങ്ങൾ വെറും സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കി സഹാബത്ത് പുലർച്ചക്ക് ഖിദ്മത്ത്
ഷിഫ്റ്റ് ചെയ്തു, വീട്ടിന്റെ പുറത്ത് കാവലിരുന്നു. എന്തിനാ ആനബിതങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒളവെടുക്കാനുള്ള വെള്ളം കൊടുക്കണം, എന്നിട്ട് അവിടുത്തെ പൊരുത്തമൊന്ന് വാങ്ങണം. കുറഞ്ഞ കാലം സഹാബത്തിന് വിധങ്ങളെ കൂടെ ജീവിച്ചു. ആ സഹാബത്തിന് നബിതങ്ങളെ കൂടെ ജീവിച്ചിട്ട് കൊതി മാറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും മനസ്സിലായപ്പോ സഹാബത്തിന് പിന്നെ കൊതി മാറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും മനസ്സിലാക്കിയ സഹാബത്തിന് അവസരം കിട്ടിയിട്ട് മതിയാകുന്നില്ല. പുലർച്ചക്ക് വീട്ടിന്റെ പുറത്ത് കാവലാണ്, ബക്കറ്റ് വരുമ്പോ എല്ലാരും നല്ല സംഭാവന കൊടുക്കളും. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. അവർക്ക് കണ്ടിട്ട് കൊതി തീർന്നില്ല, ഖിദ്മത്ത് ചെയ്തിട്ട് കൊതി തീർന്നില്ല. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വീട്ടിന്റെ പുറത്ത് കാവലിരുന്നു. വെള്ളമെടുത്ത് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്ത് വേണം നിങ്ങൾക്ക്? സഹാബത്തിന്റെ മറുപടി, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. നബിയേ, ഭൗതിക ലോകത്ത് അങ്ങയുടെ കൂടെ ജീവിച്ചപ്പോൾ അങ്ങയെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അങ്ങയുടെ ജീയുടെ കൂടെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല നബിയേ, ആശ തീർന്നിട്ടില്ല നബിയേ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലും ഒന്ന് കൂടെ ജീവിക്കാൻ അവസരം വേണേ നബിയേ. കൂടെ ജീവിച്ച സഹാബത്തിന് ജീവിച്ചിട്ട് കൊതി മാറിയില്ല. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അനുഭവിച്ചവർക്ക് ആശ തീർന്നില്ല. റബ്ബേ, പാവപ്പെട്ട ഞങ്ങൾക്കും ആ നബിതങ്ങളെ കൊടുക്കീഴിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സമയത്തിന്റെ വില അറിയുന്നവരാകണം നമ്മൾ, നമ്മുടെ സമയത്തെ കുറിച്ച് ബോധമുള്ളവരാകണം നമ്മൾ, ആരോഗ്യത്തെ കുറിച്ച് ബോധമുള്ളവരാകണം നമ്മൾ. ഓ ചെറുപ്പക്കാരായ കൂട്ടുകാരീ, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് പോകണം, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് എത്തിച്ചേരണം, പരമാവധി പള്ളിയിൽ ഒന്നിച്ച് നിസ്കരിക്കാൻ എത്തണം. അത് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. ഞാനൊരു ദിവസം കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ് ഏകദേശം സുബൈന്റെ വാങ്കിനോടടുത്ത സമയത്ത് വീട്ടിലെത്തിയപ്പോ ഒതുവെടുത്ത് സുബൈ നിസ്കരിച്ച് പെട്ടെന്ന് കിടക്കണമെന്ന് മനസ്സിലാക്കി. ഒതുവെടുത്ത് നിസ്കരിച്ച് പെട്ടെന്ന് കിടന്നു. അന്ന് വളരെ ദൂരെ യാത്ര കഴിഞ്ഞ് വന്നതായത് കൊണ്ട് വേഗം നിസ്കരിച്ചും ഉറങ്ങി. അല്പം കഴിഞ്ഞപ്പോ ആ വാപ്പ വന്ന് വാതിലിന് മുട്ടിയിട്ട് ചോദിക്കുന്നു, നീ മെഴുകുതിരിയാവുകയാണോ? എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാ ചോദിച്ചത്, മെഴുകുതിരിയെ കുറിച്ച് നിനക്കറിയില്ലേ? മെഴുകുതിരി ആളുകൾക്ക് ഇങ്ങനെ വെളിച്ചം കൊടുക്കും, ആളുകൾക്ക് ഇങ്ങനെ വെളിച്ചം കൊടുക്കും. ആ മെഴുകുതിരി ഇങ്ങനെ കത്തിയിട്ട് ഉരുകി ഉരുകി ഇങ്ങനെ തീർന്നു പോകും, ജനങ്ങൾക്ക് അതിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട്, പക്ഷേ സ്വന്തം നഫ്സ് നശിക്കുന്നതറിയുന്നില്ല. സ്വന്തം ആരോഗ്യം സ്വന്തവും ശരീരവും മറന്നിട്ടാണ് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നത്. അങ്ങനെയല്ല ജനങ്ങൾക്ക് വെളിച്ചം നൽകേണ്ടത്. ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുമ്പോൾ ശരീരം നശിക്കാതെ വെളിച്ചം കൊടുക്കണം. സുബൈന്റെ ജമാഅത്തിന് പള്ളിയിൽ പോകാതെ പിന്നെ വയലിന് പോയിട്ടും ഇത് കാര്യമാണ്. ബാപ്പ എന്നെ ശകാരിച്ചു, റബ്ബേ നീ അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ, എത്ര ദുആ ചെയ്താലും എനിക്ക് കടപ്പാട് തീരൂല. ഓ ഉപ്പമാരേ, ഞാനിതിവിടെ പറഞ്ഞത്, ഞാനൊരു ദിവസം പള്ളിയിൽ സുബൈന്റെ ജമാഅത്തിന് പോകാത്ത വിവരം നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷാകൂന്ന് പറയാനല്ല, മറിച്ച് നമ്മുടെ മക്കളെ സുബൈന്റെ സമയത്ത് എഴുന്നേൽപ്പിക്കണം,
നമ്മുടെ മക്കളെ സഭയിന്റെ സമയത്ത് വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോകളും സുന്നതീയമായത്തിന്റെ പ്രവർത്തകന്മാരായി കൊടി പിടിച്ചത് കൊണ്ട് മാത്രം പോരാ, മൂന്ന് നിറമുള്ള കൊടി ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാ, ആ കൊടി നമ്മളിലേക്ക് സമ്മാനിച്ച താജുല്ലുലമാ അഹു എവിടുത്തെ ദർജന നീ ഉയർത്തണേ അല്ലാ. ആ താജുല്ലുലമ നാദാപുരം കുറ്റ്യാടി സിറാജുൽ ഹുദ നിർമ്മിച്ചൊരു പള്ളി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ ദിവസം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, തങ്ങളവരുകൾ എന്റെ വീട്ടിലേക്ക് വന്നു. പാപ്പ അന്ന് വീട്ടിലേക്ക് വന്ന പെണ്ണോട് പറഞ്ഞു, ഖിദ്മത്ത് ചെയ്ത് പൊരുത്തം വാങ്ങിക്കോ. തങ്ങളവരുടെ കുപ്പായം ഞാൻ നല്ലവണ്ണം തേച്ചു കൊണ്ട് കൊടുത്തു. എന്റെ മുന്നിൽ നിന്ന് ആ കുപ്പായം ചുളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത്രയും കാലം ചുളിച്ചു കുപ്പായം ഇട്ടിട്ട് എനിക്കൊരു കുറവും വന്നിട്ടില്ല, എന്നെ നീ പരിഷ്കാരം പഠിപ്പിക്കണ്ട. തങ്ങളവരുകൾ പറഞ്ഞ വാക്കിങ്ങനെ ഞാൻ ഓർക്കുകയാണ്. ആ താജുല്ലുലമാ അന്ന് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എന്നെ പോലെയുള്ള ചെറുപ്പക്കാരും കുട്ടികളൊക്കെയും മൂന്നരക്കയത്ത് വിത്തറി നിസ്കരിച്ചിരിക്കുമ്പോൾ താജുല്ലുലമ നിസ്കരിച്ചത് 11 വിത്തറാണ്. ഞങ്ങള് താജുല്ലുലമയുടെ അനുയായികളാണ്, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരാണ്. പാവപ്പെട്ട മുത്തല്ലിമിനെ പറയാൻ വലിയ ആവേശമാണ്, നമുക്ക് പറയാൻ വലിയ ആവേശമാണ്. ആവേശം നഷ്ടപ്പെടരുതീ. അതോടൊപ്പം തന്നെ താജുല്ലുലമ നമുക്ക് നൽകിയ മാർഗരേഖ അതൊന്ന് ജീവിതത്തിൽ പകർത്തണേ കൂട്ടുകാരി, അതൊന്ന് ജീവിതത്തിൽ പകർത്തണേ ഉപ്പമാരി. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് എത്തിച്ചേരണം, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് പോകണം. റമദാനിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്ത് എന്ന് ചിലർക്ക് ധാരണ ഉണ്ടോ എന്നൊരു സംശയം. കാരണം ജമാഅത്തിന് പള്ളിയിൽ റമദാനിൽ നല്ല ആളാണ്, റമദാൻ കഴിഞ്ഞാ പിന്നെ മൊയ്ലിയാർക്ക് തന്നെ ജമാഅത്തിന് നേരമില്ല. പല പള്ളികളിലുമുള്ള അവസ്ഥയാണ്. പള്ളിക്ക് മോടി കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? പള്ളിക്ക് ഭംഗി കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ഞങ്ങളെ നാട്ടിലെ പള്ളി അത്ര വലിപ്പമുള്ള പള്ളിയാണെന്ന് പരസ്പരം പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? പള്ളിക്ക് വേണ്ട പതേ ഭംഗി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതേ സ്ഥാനത്ത് പള്ളിയുടെ ഏറ്റവും വലിയ ഭംഗി അത് പള്ളിയില് നമ്മള് നാട്ടുകാരായ നമ്മളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കലാണ്. നിസ്കരിക്കുമ്പോ നീയത്ത് വേണ്ടാന്ന് പറയുന്നവരെ കൂടെ നിസ്കരിച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നിസ്കാരത്തിന്റെ ഫർളുകൾ കൈവഴിച്ച് 14, നാളെ 13, പിന്നെ 12, ഇങ്ങനെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ആളുകള്, നിസ്കാരത്തിന്റെ ഫർള് പോലും തീരുമാനമാകാത്ത ആളുകള്, അവരെ കൂടെ നിസ്കരിച്ചിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഒരു വലിയ പണക്കാരൻ, അയാൾ ഈ അടുത്തെന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ ആരും മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാത്തത്? അയാൾ ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഇത്തരം ആളുകളെ പേരൊന്നും സാധാരണ ഉദ്ധരിക്കാറില്ല. അയാൾ പറഞ്ഞത് കൊണ്ട് പറയാണ്, അയാൾ എന്നോട് ചോദിക്കുകയാണ്, മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് എന്താ നിസ്കരിച്ചാല്? നിസ്കരിച്ചാ കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം നിങ്ങൾ നിസ്കാരത്തിന്റെ ഫർളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കളും, നിസ്കാരത്തിന്റെ ഷർത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകളും. ഓരോ ദിവസവും വഹി ഇറങ്ങുന്ന പുതിയ നബിമാര് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു നിസ്കാരത്തിന്റെ ഫർള് 14. ഞങ്ങളെ കുട്ടികൾ ചെറിയ മക്കളെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോളൂ, ഏത് മക്കളും പറയും 14. 5, 10, 9, 30, 40 കൊല്ലം മുമ്പ് സമസ്തയുടെ മദ്രസയിൽ പഠിച്ച നമ്മളെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരോട് നിങ്ങൾ ചോദിക്കൂ നിസ്കാരത്തിന്റെ ഫർള് എത്രയാണ്, അവരിപ്പോഴും പറയും 14. അന്ന് പഠിച്ച 14 ഇന്നും മാറ്റമില്ല. നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഒരു 20 മുമ്പുള്ള ആളുകളോട് ചോദിക്കണം, നിസ്കാരത്തിന്റെ ഫറള് എത്രയാണ്, ഇന്ന് കുട്ടികൾ പഠിക്കുന്ന നിസ്കാരത്തിന്റെ ഫറള് എത്രയാണ്. രണ്ടും വ്യത്യസ്തമാണ്, അതിൽ തന്നെ ഇടക്ക് മാറ്റങ്ങളാണ്. ഇമാമിങ്ങളെ തള്ളിയപ്പോൾ, ഞങ്ങളെ മുൻഗാമികളായ ഔലിയാക്കളായ ഇമാമിങ്ങളെ തള്ളിയപ്പോൾ നിസ്കാരത്തിന്റെ നടും തൂണായ അസ്സലാത്തു ഇമാദുദ്ദീൻ
ആദീനിന്റെ നടുന്തൂണായ നിസ്കാരത്തിന്റെ ഫർദ് പോലും നിങ്ങൾക്ക് തീരുമാനമായില്ലല്ലോ. ഇത് തീരുമാനമാകാത്ത കാലത്തോളം ധൈര്യത്തിൽ നിങ്ങൾ ഒരാളെങ്ങനെ പിന്തുടരും മനുഷ്യ? അയാൾ എന്നോട് മറുപടി, ഇതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങൾ എട്ടും പത്ത് വൈകിട്ട് പിരിയാണ്. ഈ പണ്ഡിതന്മാരെ കൊണ്ടെന്തൊരു പ്രശ്നമാണ്. ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്നോട് പല മൗലവിമാർക്കും അയാൾ കൊടുത്തതിന്റെ കണക്ക് പറയാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നതല്ല. ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് സുന്നത്തിയമായത്തിലേക്ക് കടന്നു വരണമെന്ന് പറയാനാണ്. ഈ അടുത്തും ഞാൻ അയാളൊരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേച്ചാശയമാണ് ാണെന്ന് നിങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്, എന്നിട്ടും കൈയൊഴിക്കാത്തതിൽ എനിക്ക് വേദനയുണ്ട്. അപ്പയാൾ എന്നോടുള്ള മറുപടി, ഞാൻ മരിച്ചാൽ നീയെങ്കിലും യാസീൻ ഓതും എന്നൊരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, അത് പോരാ, ഒന്നിൽ ചുരുങ്ങരുത്, നാട്ടുകാർ യാസീൻ ഓതണോ, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് യാസീൻ ഓതണോ, നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് യാസീൻ ഓതണോ, നിങ്ങളെ കുടുംബങ്ങൾ നിങ്ങൾക്ക് യാസീൻ ഓതണോ, എന്റെ കൂടെ വന്നിരിക്കുന്ന വാഹനം ഡ്രൈവ് ചെയ്യുന്ന